നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടകമ്പൂർ ഭൂമി വിവാദത്തിൽ എം പി ജോയ്സ് ജോർജിന്റെ പിന്നാലെ പോയി ആക്രമിക്കുന്ന പെൺപുലിയായി ദേവികുള സബ് കളക്ടർ രേണുരാജ്. ഒരു സെന്റ് ഭൂമിയെങ്കിലും അനധികൃതമായി കയ്യേറിയാൽ അവിടെ ജോയ്സ് ജോർജിനെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സബ് കളക്ടർ. കോട്ടക്കമ്പൂരിലെ ജോയ്സ് ജോർജിന്റെ പേരുള്ള വിവാദ ഭൂമി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ 6 തവണയാണ് ദേവികുള സബ് കളക്ടർ നോട്ടീസ് അയക്കുന്നത്. സബ് കളക്ടർ രേണുരാജിന്റേതാണ് നടപടി. നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന അനുകൂല വിധി ഹൈക്കോടതിയിൽ നിന്ന് ജോയ്സ് ജോർജ് സമ്പാദിച്ചിരുന്നു. ഇന്നലെയായിരുന്നു കോട്ടക്കമ്പൂർ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ജോയ്സ് ജോർജിന് സബ് കളക്ടർ നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഇന്നലെ ജോയ്സ് ജോർജ് രേഖകൾ ഹാജരാക്കിയില്ലെന്നും പകരം അഭിഭാഷകൻ ഹാജരാക്കുകയാണ് ചെയ്തതെന്നും രേണുരാജ് പറഞ്ഞു. അഭിഭാഷകൻ ചില വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രേണുരാജ് വ്യക്തമാക്കി. വട്ടവട പഞ്ചായത്തിലെ കോട്ടക്കമ്പൂർ വില്ലേജിൽ വ്യാജരേഖകളിലൂടെ ഭൂമി തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ ജോയ്സ് ജോർജ് എം പിക്കും കുടുംബാംഗങ്ങൾക്കുമാണ് ആദ്യം ദേവികുള സബ് കളക്ടർ നോട്ടീസ് അയച്ചത്. ഭൂമി സംബന്ധമായി മുഴുവൻ രേഖകളുമായി 2018 നവംബർ 7 രാവിലെ 11 ദേവികുളം RTO ഓഫീസിൽ ഹാജരാകാനാണ് സബ് കളക്ടർ VR പ്രേംകുമാർ നോട്ടീസ് നൽകിയത്. തന്റെ പേരിന്റെ കൃത്യത പരിശോധിക്കുന്നതിനും ജോയ്സ് ജോർജ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് നോട്ടീസിൽ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നിശ്ചിത ദിവസം വിചാരണയ്ക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. 23 ജോയ്സ് ജോർജ് ഉൾപ്പെടെ 33 പേർക്ക് നോട്ടീസ് അയച്ചത്. ദേവികുളം താലൂക്കിലെ വട്ടവട, കോട്ടക്കാമ്പൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, മറയൂർ എന്നീ വില്ലേജുകളിലെ മുഴുവൻ തണ്ടപ്പേരും കണക്കുകളും പരിശോധിക്കുന്നതിനും കൃത്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു. 121 നമ്പർ തണ്ടപ്പേര് വിവരങ്ങൾ ജോയ്സ് ജോർജിന്റെ ഭാര്യ അനൂപയും നേരിട്ട് ഹാജരായി സമർപ്പിക്കണം. ഇടുക്കി MP ജോയ്സ് ജോർജിന്റെയും ഭാര്യ അനൂപയുടെയും പേരിൽ 8 ഏക്കർ ഭൂമിയാണ് കോട്ടക്കാമ്പൂരിലുള്ളത്. ഇക്കാര്യം ജോയ്സ് ജോർജ് 2013 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. ജോയ്സിന്റെ പിതാവ് ഇടുക്കി തടിയമ്പാട് പാലിയത്ത് വീട്ടിൽ ജോർജ് തമിഴ് വംശജരായ 6 കൈവശമായിരുന്നു ഭൂമി വാങ്ങി ഭാര്യയുടെയും മക്കളുടെയും മരുമക്കളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു. വ്യാജരേഖകളിലൂടെയാണ് ജോയ്സ് ജോർജ് MPയും കുടുംബാംഗങ്ങളും 8 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയതെന്ന പരാതിയെ തുടർന്നാണ് ഇത് പരിശോധിക്കാൻ കഴിഞ്ഞ UDF സർക്കാർ ഉത്തരവിട്ടത്. 2015 ജനുവരി 7 ഭൂമി തട്ടിപ്പിന്റെ പേരിൽ ജോയ്സ് ജോർജ് MPക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ദേവികുളം പോലീസ് കേസെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. കേരളം ചർച്ച ചെയ്ത സമൂഹത്തെ പല വിധത്തിൽ സ്വാധീനിച്ച നിരവധി സ്ത്രീകളുണ്ട്. കേരളത്തിലെ ജനതയുടെ ചർച്ചയിൽ ഏറ്റവും അധികം കടന്നു വന്ന വനിതകളിലൊരാണ് ദേവികുള സബ് കളക്ടർ രേണുരാജ്. ഇടുക്കിയിൽ S രാജേന്ദ്രൻ MLA നിലപാടി ഉറച്ചു നിന്നതിന്റെ പേരിലാണ് ദേവികുള സബ് കളക്ടർ രേണുരാജ് വാർത്തകളിൽ ഇടം നേടിയത്. രേണുരാജിനെതിരെ പൊതുമധ്യത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയായിരുന്നു. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിന്റെ തീരത്ത് പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് S രാജേന്ദ്രനെ പ്രകോപിച്ചത്. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് തുടർന്ന നിർമ്മാണം റവന്യൂ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞതോടെ സബ് കളക്ടറെ ആക്ഷേപ വാക്കുകളോടെ MLA ശകാരിക്കുകയായിരുന്നു. കളക്ടർ എന്ന സ്ഥാനത്തിനോ സ്ത്രീ എന്ന പരിഗണനയോ നൽകാതെ ക്രൂശിച്ചു. കളക്ടറാകുന്ന ആളുകൾക്ക് ഇത്രയും ബുദ്ധിക്കുറവുണ്ടോ? നാളെ ഇവർ തടഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് സബ് കളക്ടറെ കുറിച്ച് രാജേന്ദ്രൻ MLA ജനമധ്യത്തിൽ പറഞ്ഞത്. ഇത് വീഡിയോ സഹിതം വാർത്തയായതോടെ രാജേന്ദ്രനെതിരെ പരക്കെ ആക്ഷേപം ഉയരുകയായിരുന്നു. തുടർന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും കൈവിട്ടു. ഇതിന് പിന്നാലെ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. കോട്ടക്കാമ്പൂർ ഭൂമിക്കേസിൽ ജോയ്സ് ജോർജ് MPക്കെതിരെയും ഉറച്ച നിലപാടാണ് ഇപ്പോഴും രേണുരാജ് സ്വീകരിച്ചിരിക്കുന്നത്. കരുത്തുറ്റ സ്ത്രീത്വത്തെയാണ് കേരളം കണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.